ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് കർക്കിടക സ്പെഷ്യൽ ജീര ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജീര ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇനി ജീര ചിക്കന് വേണ്ടിയിട്ട് ഒരു മസാല കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ജീരകത്തിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പോളം മല്ലി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, കരിഞ്ഞു പോകരുത്. അടുത്തത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ്. കുരുമുളകും മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു കാൽ കപ്പോളം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കറിവേപ്പിലയും നന്നായിട്ട് വാടി അതിന് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ തന്നെ വെച്ചിരിക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കൊടുക്കണേ. അതിൽ തന്നെ ഇരിക്കുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുത്തിട്ട് ഒന്ന് അതിനിങ്ങനെ നേരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അത് തണുത്ത് വരും. അതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് തേങ്ങാപ്പാലെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരര ബൗള് നിറയെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്നാം പാല് രണ്ടാം പാല് എന്ന രീതിക്കല്ല തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഒരു കൊഴുപ്പുള്ള ഒരു പാകത്തിന് എടുക്കാം, അത്രയേ വേണ്ടു കേട്ടോ. ഇതാ തേങ്ങാപ്പാൽ ഈ ഒരു കൊഴുപ്പോട് കൂടി എടുത്തിട്ടുണ്ട്, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ മാറ്റി വെച്ച മല്ലിയില്ലേ, അത് തണുത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഫൈനായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനേ. ഒട്ടും തരുതരിപ്പില്ലാതെ പൊടിച്ചെടുക്കാൻ നോക്കാം. വറുത്തെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല കൂട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതൊരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2-3 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് കുരുമുളകൊക്കെ ഇടുന്നതാണ് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ലാതെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ എങ്ങനെയെങ്കിലും ചെയ്യാട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഗ്രാമ്പു ഏലക്കപ്പട്ട ഡയറക്റ്റ് എണ്ണയിലിടണമെങ്കിൽ അങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗരം മസാലപ്പൊടി ഇടുന്നത് കൊണ്ടാണ് ഇതുപോലെ ഗരം മസാലപ്പൊടിക്ക് പകരമായിട്ട് ഗ്രാമ്പു ഏലക്ക ഇടാതിരുന്നത് കേട്ടോ. ഇനി ഇതാ ഒരു 300 ഗ്രാമോളം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതാ കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴറ്റിയിട്ടാൻ വേണ്ടി ഒരു നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഒരു 3-4 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. അപ്പോൾ നിങ്ങൾ വലുതാണ് എടുക്കുന്നെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച പൊടിയില്ലേ നമ്മൾ പൊടിച്ചു വെച്ച പൊടി അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് അതാണ് ഞാൻ പറഞ്ഞത്, എരിവ് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലപ്പൊടി ഇതുപോലെ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ പട്ട ഗ്രാമ്പു ഏലക്ക ഡയറക്റ്റ് ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെയും ചേർക്കാമെന്ന് നേരത്തെ പറഞ്ഞതായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെയൊക്കെ പൊടിയൊക്കെ ആ തക്കാളിയിലും ഇഞ്ചി വെളുത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ്. ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ടതല്ലേ. നിങ്ങൾ ഉപ്പിട്ടിട്ടാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കൂടിപ്പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിക്കോളും, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആ സമയത്ത് ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. ഇനി ഞാനൊരു കാൽ കപ്പോളം ചെറിയ ഉള്ളി ഇതുപോലെ ഡയറക്റ്റ് കട്ടൊന്നും ചെയ്യാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒന്ന് ആ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇതാ നന്നായിട്ട് ആ നെയ്യൊക്കെ അതിൻ്റെ തെളിഞ്ഞ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണമെന്നുള്ളതെങ്കിൽ തേങ്ങാപ്പാൽ അധികം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം എന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കുറുകിയ ടൈപ്പാണെന്ന് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ കുറുകി എടുത്തുതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേവി ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഞാനൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല സ്മെല്ലായിരുന്നു. നിങ്ങൾ എന്തായാലും ഈ കർക്കിടകത്തിൽ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടക സ്പെഷ്യലായിട്ട് ഞാൻ ഇതിന് മുൻപ് എള്ളും അവിലും അതുപോലെ കർക്കിടക അപ്പവും പിന്നെ അതുപോലെ ഈന്തപ്പഴ ലഹി ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതല്ലെങ്കിൽ ചാനലിലൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തോളെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങൾ കിട്ടത്തില്ല കേട്ടോ. അപ്പം ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്, അത് നിങ്ങൾ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പം പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.